നമസ്കാരം. ഒരു തലമുറയുടെ തന്നെ ആസ്വാദനത്തെ വളരെയേറെ സ്വാധീനിച്ച സൂപ്പർ ഹിറ്റ് ഗാനം ദേവദൂതർ പാടി വീണ്ടും വെള്ളിത്തിരയിലെത്തുകയാണ്. 1985 മമ്മൂട്ടിയുടെയും സരിതയെയും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ഭരതൻ സംവിധാനം ചെയ്ത കാതോട് കാതോരം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. നാന്താൻ കേസുകൊട് എന്ന ഏറ്റവും പുതിയ ചിത്രത്തിലൂടെ വീണ്ടും സ്ക്രീനുകളിലേക്ക് എത്തുന്നു. ഒ എൻ വി കുറിപ്പ് രചിച്ച് ഔസേപ്പച്ചൻ ഈണം നൽകിയ ഈ നിത്യഹരിത ഗാനം കുഞ്ചാക്കോ ബോബന്റെ ചുവടുകളോടെയാണ് എത്തിയിരിക്കുന്നത്. ഈ ഗാനം പുനരാവിഷ്കരിച്ചതിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ. കുഞ്ചാക്കോ ബോബനെ അഭിനന്ദിച്ചതോടൊപ്പം ഈ പാട്ടിൽ പ്രവർത്തിച്ച സംഗീതജ്ഞർ ആരൊക്കെയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. കീബോർഡ് എ ആർ റഹ്മാൻ, ഗിറ്റാർ ജോൺ ആന്റണി, ഡ്രംസ് ശിവമണി, അതോടൊപ്പം ബിജു നാരായണന്റെ മനോഹരമായ ആലാപനവും അദ്ദേഹം കുറിച്ചു. പല ഉത്സവ പറമ്പുകളിലും അവിടെ മുഴങ്ങിക്കേൾക്കുന്ന ഗാനത്തിന് ഇത്തരത്തിൽ മതിമറന്ന് നൃത്തം ചെയ്യുന്ന ആൾക്കാരെ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലൊരു വ്യക്തിയായാണ് ചാക്കോച്ചന്റെ കൊഴുമൽ രാജീവൻ അഥവാ അംബസ് രാജീവൻ ആടിത്തിമുറുക്കുന്നത്. 1985 മമ്മൂട്ടിയും സരിതയും അഭിനയിച്ച കാതോട് കാതോരം എന്ന ചിത്രത്തിലെ പാട്ടിന്റെ റീമേക്ക് വേർഷനാണ് പുറത്തുവിട്ടത്. ഉത്സവ പറമ്പിലെ കുടിയൻ ഡാൻസ് കളിക്കുന്ന മോഡലായാണ് കുഞ്ചാക്കോ ബോബൻ ഗാനരംഗത്തിൽ ചുവടുകൾ വെച്ചത്. പാട്ടിനും ചാക്കോച്ചന്റെ നൃത്തത്തിനും പ്രശംസയുമായി സാക്ഷാൽ ഔസേപ്പച്ചൻ രംഗത്ത് വന്നു. ഞാൻ 37 വർഷം മുമ്പ് ഭരതേട്ടന്റെ കാതോട് കാതോരം എന്ന ചിത്രത്തിന് വേണ്ടി ചെയ്ത പാട്ടാണ് ദേവദൂതർ പാടി. പാട്ടിന്റെ തനിമ ചോരാതെ അത് പുനഃസൃഷ്ടിച്ച് വൈറലായി കാണുന്നതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. എല്ലാ സംഗീത സംവിധായകർക്കും അവരുടെ കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നതിയിലെത്തുന്ന ഒരു സമയമുണ്ടാകും. രവീന്ദ്രൻ, ജോൺസൺ, മോഹൻ സിത്താര, ജയചന്ദ്രൻ, ഗോപി സുന്ദർ തുടങ്ങിയ എല്ലാവർക്കും അവരവരുടേതായ സമയത്ത് ഏറ്റവും ഉയർച്ചയുള്ള സമയം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അത്തരമൊരു സംഗീത സംവിധായകൻ അല്ല. ഇടയ്ക്കിടെ സിനിമ ചെയ്യും, ചിലപ്പോൾ അത് ഹിറ്റാകും. അങ്ങനെ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഒന്നുമില്ലാതെ സന്തുഷ്ടനായി പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഉന്നതിയിലെത്തിയിട്ട് വീണ്ടും താഴെ വരുന്ന ഒരു സങ്കടം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ ഉയരങ്ങളിലേക്ക് ഒരിക്കലും പോയിട്ടില്ല. ചില പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതിൽ സന്തോഷിക്കുന്നു. ഇപ്പോൾ ആരാണ് ഹിറ്റ് മ്യൂസിക് ഡയറക്ടർ എന്ന് ചോദിച്ചാൽ ഔസേപ്പച്ചനാണെന്ന് പറയിപ്പിച്ചിട്ടില്ല. എൻ്റെ സംഗീത ജീവിതം തുടങ്ങിയിട്ട് 44 വർഷത്തോളമായി. അന്നു മുതൽ ഇന്ന് വരെ ഒരേ സ്റ്റാറ്റസിൽ നിൽക്കുന്ന സംഗീത സംവിധായകനായി തുടർന്നു പോകാൻ കഴിയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്നും കരുതുന്നു. ഇടയ്ക്കിടെ നാം ചെയ്ത പാട്ടുകൾക്ക് ജനങ്ങളുടെ അംഗീകാരം കിട്ടുന്നത് വളരെ വലിയ കാര്യമാണ്. വലിയ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ഇടയ്ക്കിടെ ഇങ്ങനെ ചില സന്തോഷങ്ങൾ ദൈവം എനിക്ക് തരാറുണ്ട്. ആ അവസ്ഥയെ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഈ പാട്ട് എനിക്ക് സിനിമയുടെ അണിയറ പ്രവർത്തകർ അയച്ചു തന്നു. അത് കേട്ടപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത പാട്ട് തന്നെയാണ് എന്നാണ് തോന്നിയത്. പക്ഷേ വ്യക്തത കൂടുതലുണ്ട്. 37 വർഷം മുമ്പ് റെക്കോർഡ് ചെയ്ത പാട്ടിന് കാലക്രമേണ വ്യക്തത കുറയുമല്ലോ. ഇതങ്ങനെയല്ല, പുതുമയോടെയായിരിക്കുന്നു. ആദ്യകാലത്ത് ചെയ്ത പാട്ടുകളിൽ ഒന്നാണിത്. ഈ പാട്ടിന് വേണ്ടി ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഗായകരെയും സംഗീതോപകരണം കൈകാര്യം ചെയ്യുന്നവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്തെടുത്തതാണ്. പാട്ടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും ഇപ്പോൾ അത് പുതുതായി ചെയ്തിരുന്നതാണെന്ന് മനസ്സിലായില്ല. യഥാർത്ഥ പാട്ടിനെ മുറിവേൽപ്പിക്കാതെയാണ് ഈ പുനരാവിഷ്കരിച്ചതെന്ന് 100% ഉറപ്പിച്ച് പറയാനാകും. പാട്ടിന് പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം പിൽക്കാലത്ത് വളരെ മികവുറ്റ സംഗീതജ്ഞന്മാരായി. ഡ്രംസ് വായിച്ചിരുന്നത് ശിവമണിയാണ്. ഗിറ്റാറിൽ ഈണമൊരുക്കിയത് പ്രഗത്ഭനായ ജോൺ ആന്റണി. അദ്ദേഹത്തിന്റെ അകാലത്തിലുള്ള വിയോഗം ഇന്നും തീരാ നഷ്ടം തന്നെയാണ്. അന്ന് ദിലീപ് എന്നറിയപ്പെടുന്ന എ ആർ റഹ്മാനാണ് പാട്ടിന്റെ ഭാഗമായ മറ്റൊരാൾ. കാക്കി ട്രൗസറും ടീഷർട്ടും ഇട്ട് സ്കൂൾ വിട്ട് സ്റ്റുഡിയോയിൽ വന്ന് അദ്ദേഹം കീബോർഡ് വായിച്ച പാട്ടാണിത്. എന്റെ റെക്കോർഡിങ്ങിൽ ഏറ്റവും മികച്ച സംഗീതജ്ഞന്മാരെ കൊണ്ടുവരിക എന്നുള്ളത് എന്റെ പാഷനായിരുന്നു. ഓർക്കസ്ട്ര വെച്ച് ഞാൻ പാട്ട് ചെയ്തു. ദാസേട്ടനാണ് പാടിയത്. അത് ഗംഭീരമായിരുന്നു. പിന്നീട് ഷൂട്ടിങ്ങിനിടയിൽ ഭരതേട്ടൻ വന്ന് സിനിമയ്ക്ക് വേണ്ടി വേറൊരു തരത്തിൽ പാട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അത് രണ്ടാമത് ചെയ്ത പാട്ടാണ്. സാമ്പത്തിക പ്രയാസങ്ങൾ നേരിട്ടതിനാൽ ഏറ്റവും കുറഞ്ഞ ചിലവിലാണ് രണ്ടാം തവണ റെക്കോർഡ് ചെയ്തത്. ഞാൻ തന്നെ കണ്ടക്ട് ചെയ്ത് ഞാൻ തന്നെ ഇലക്ട്രിക് വയലിനും വായിച്ചു. ഇപ്പോൾ ഈ പാട്ടിൽ വയലിൻ വായിച്ച പയ്യൻകാർ ജോർജ് മികച്ച കഴിവുള്ള കലാകാരനാണ്. എന്റെ വയലിൻ ഈണമാണ് ഉപയോഗിച്ചതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ശ്രദ്ധിച്ചപ്പോഴാണ് അതല്ലെന്ന് മനസ്സിലായത്. എത്രത്തോളം സൂക്ഷ്മമായാണ് പിന്നണിക്കാർ ഈ പാട്ടിനെ പുനരാവിഷ്കരിച്ചത്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞാൻ അഭിമാനത്തോടെയാണ് പാട്ട് കേട്ടത്. ചാക്കോച്ചന്റെ ഡാൻസിങ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ളതായി തോന്നി. കള്ളുകുടിച്ച് മത്തായിട്ട് ഡാൻസ് കളിക്കുന്നവർക്ക് ഒരിക്കലും പെർഫെക്റ്റ് താളത്തിൽ ചെയ്യാൻ പറ്റില്ല. അവരുടെ ടെമ്പോ കുറച്ച് പതിയായിരിക്കും, പക്ഷേ വലിയ ഭാവവും ആസ്വാദനവുമായിരിക്കും.
പാട്ടിന്റെ ചടുല താളത്തിനൊപ്പം വലിഞ്ഞു വലിഞ്ഞു പോകുന്ന രീതിയിൽ സ്വാഭാവികമായാണ് അദ്ദേഹം കളിച്ചത്. ചാക്കോച്ചൻ നല്ല താളബോധമുള്ള കലാകാരനാണ്. താളമുള്ള ഒരാൾ കള്ളുകുടിച്ച് താളം തെറ്റിയ രീതിയിൽ അഭിനയിച്ച് തകർക്കുകയാണ്. വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷമാണ് ഞാനിത് പറയുന്നത്. എങ്ങനെയാണ് അവർ ഇത് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പാട്ടിന്റെ ആത്മാവിന് കോട്ടം വരാതെ ഒറിജിനലായിട്ട് തന്നെ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. 37 വർഷത്തിന് മുമ്പ് ചെയ്ത പാട്ടാണ് ദേവദൂതർ പാടി. പക്ഷേ ഈ പാട്ട് എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടത് 50 കൊല്ലമായിട്ടുണ്ടാകും. എൻ്റെ കൗമാരക്കാലത്ത് ഞാൻ സ്വന്തമായി കമ്പോസ് ചെയ്ത് വയലിൻ വായിച്ച ബിറ്റാണിത്. ആഫ്രിക്കൻ ഫോക്സ് ശൈലിയിലുള്ള ആ ബിറ്റ് വായിക്കുമ്പോൾ എനിക്കൊരു രസമായിരുന്നു. അതിനുശേഷം സിനിമയുടെ ചർച്ചകൾ വരികയും എന്തെങ്കിലും വായിക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് ആരവത്തിൽ വായിക്കുകയും ചെയ്തു. അത് ഇഷ്ടപ്പെട്ടിട്ടാണ് 1985 ഭരതേട്ടൻ അതൊരു പാട്ടായി രൂപം കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെ അത് കാതോട് കാതോരത്തിലെ പാട്ടായി മാറി. ഔസേപ്പച്ചൻ പറഞ്ഞു. കാതോട് കാതോരം സിനിമയിലെ ഗാനത്തിൽ AR റഹ്മാനും ശിവമണിയും ഭാഗമായിരുന്നു എന്നത് പലർക്കും പുത്തൻ അറിവാണ്. അന്നത്തെ AR റഹ്മാൻ ഇന്ന് സംഗീതത്തിന്റെ ഇതിഹാസമാണ്. ജീവിതത്തിൽ അരനൂറ്റാണ്ടും സംഗീത ജീവിതത്തിൽ കാൽനൂറ്റാണ്ടും പിന്നിട്ട് നിൽക്കുന്ന റഹ്മാൻ ലോകത്തിനെന്നും വിസ്മയമാണ്. 28 വർഷങ്ങൾക്ക് മുമ്പ് റോജ എന്ന ചിത്രത്തിലൂടെ വന്ന് സംഗീത ലോകത്ത് സ്ഥാനമുറപ്പിച്ച AR റഹ്മാന് പകരമായി മറ്റൊരു പേര് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ദിലീപ് എന്നായിരുന്നു ആദ്യ പേര്. ആ പേരിനോട് ഇഷ്ടക്കുറവ് കാരണമാണ് അത് ഉപേക്ഷിച്ചത്. ഒരു ഹിന്ദു ജ്യോതിഷ പണ്ഡിതനാണ് ദിലീപ് റഹ്മാൻ എന്ന പേര് സമ്മാനിച്ചത്. മകന്റെ പുതിയ പേരിനൊപ്പം അമ്മ കരീമയാണ് അല്ലാരഖ എന്ന പേര് ചേർത്തത്. കുട്ടിക്കാലം മുതൽ സംഗീതാത്മകമായിരുന്നു റഹ്മാന്റെ ജീവിതം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.